വിഷുവാശംസകൾ. അപ്പോൾ വിഷു ആശംസകൾ മാത്രമേ ഉള്ളൂ, ആഘോഷങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ കണി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അമ്മ ഇന്നലെ നെയ്യപ്പം ചുട്ടുണ്ടായിനി, പിന്നെ അച്ഛൻ്റെ വക ഇന്ന് രാവിലെ പൊറോട്ടയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ. രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഊണിൻ്റെ പരിപാടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇത് ഡ്രസ്സൊന്നും കണ്ടിട്ട് നോക്കണ്ട, ഒരു സ്ക്രീൻ എഫക്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ വിഷുവിൻ്റെ സമയത്തൊക്കെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഡ്യൂട്ടി കിട്ടി എനിക്ക്. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കിയ ഒരു രക്ഷയില്ല, സാധനം ക്ലീൻ ആവുന്നില്ല. കുറച്ച് കാലം മുമ്പുള്ള എനിക്ക് ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ എനിക്കൊരു ചെറിയൊരു ഐഡിയ തോന്നിയിട്ടാണ് ഞാൻ ബുള്ളറ്റിൻ്റെ എഞ്ചിൻ ക്ലീൻ ചെയ്യുന്ന മെറ്റൽ പോളിഷ് ഉണ്ടായിരുന്നു, അതായത് ഓട്ടോസോൾ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ മെറ്റൽ പോളിഷാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ആ സാധനം ജസ്റ്റ് നമ്മൾ തേച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു സാധനം പെട്ടെന്ന്. അതായത് ഇത്രയും നേരം ഞാൻ മറ്റേ സിങ്ക് വരയ്ക്കുന്ന ആ സ്ക്രബ്ബറൊക്കെ വെച്ച് തേച്ചിട്ട് പോകാത്ത സാധനം ഇത് ജസ്റ്റ് വെച്ചിട്ട് വൈപ്പ് ചെയ്തപ്പോൾ പോയി കിട്ടി. അപ്പോൾ ഈ സാധനത്തെ എങ്ങനെ ഈ സാധനം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ബുള്ളറ്റിൻ്റെ കവർ ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് ബുള്ളറ്റിൻ്റെ കവർ മാത്രമല്ല, നമുക്ക് ഇതേപോലെ തന്നെ ഓട്ടോ പാത്രങ്ങളും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയില്, നമ്മുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെറ്റലിൻ്റെ എല്ലാ സാധനവും, അതായത് പെയിൻ്റ് അടിക്കാത്ത മെറ്റലിൻ്റെ എന്ത് സാധനം നമുക്ക് ഇത് വെച്ച് പോളിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബുള്ളറ്റിൻ്റെ എഞ്ചിൻ കവർ പോളിഷ് ചെയ്യുന്നത് നോക്കിയാലോ. ഞാൻ ബുള്ളറ്റിൻ്റെ എഞ്ചിന് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ക്ലാവ് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് മെറ്റല്, എൻ്റെ അവിടെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കുറച്ച് സ്പോട്സ് വന്നിട്ടുണ്ട്. ഞാനിപ്പം നന്നായിട്ട് കൈ വെച്ച് റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട് ആ സ്പോട്സുള്ള ഭാഗങ്ങളൊക്കെ. എന്നിട്ട് അതൊരു കോട്ടൺ തുണി വെച്ച് ഈ സ്പോട്സൊക്കെ പോകുന്നതിനനുസരിച്ച് നമുക്ക് ആ ബ്ലാക്ക് കളറായിട്ട് വരും റബ്ബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മളിനി ചെയ്യേണ്ടത് ഈ നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് അത് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നല്ല മിറർ ഫിനിഷിലായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണിത് ക്ലീൻ ചെയ്യുന്നത്. സംഭവം കിടുമല്ലേ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്നത് കൊറോണ കൊണ്ടുപോയി, അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കണം. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനിയൊരു കണ്ടൻറ്റായിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബിൻ സൈൻ ഓഫ്.